ഹലോ എന്റെ പേര് ഹെന്നാ റോസ് ജേസണം ബ്രില്ലിയന്റിലെ 2020-21 റിപ്പീറ്റർ ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. ROM 165 ആയിരുന്നു എന്റെ ബാച്ച്. 2021 നടന്ന മീറ്റില് എനിക്ക് ഓൾ ഇന്ത്യയില് 5454 റാങ്കും കേരളയില് 424 റാങ്കും ലഭിച്ചിരുന്നു. ആദ്യമേ തന്നെ ദൈവത്തിനോട് നന്ദി പറയാണ്. ബിക്കോസ് നമ്മളിപ്പോ പ്രയത്നം ചെയ്തുകൊണ്ടോ നമ്മുടെ വർക്ക് കൊണ്ടോ മാത്രം നമ്മള് കയറി പറ്റുന്ന ഒരു സ്ഥലമായിട്ടല്ല എനിക്ക് തോന്നിയാണ്. കാരണം ദൈവാനുഗ്രഹം അതായിരുന്നു എന്റെ ജീവിതത്തിൽ എന്നെ ഇത്രയും വരെ എത്തിച്ചതിൽ ഏറ്റവും വലിയ ഫാക്ടർ. പിന്നെ എന്റെ അപ്പൻ, അമ്മ, ചേച്ചി, പിന്നെ നമ്മുടെ ബ്രില്യന്റ്. ബ്രില്യന്റ് വഹിച്ച പങ്ക് അത് വളരെ വലുതായിരുന്നു. ബിക്കോസ് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, അങ്ങനെ ഒരു പിടുത്തില്ലാതിരുന്ന നമ്മളെയാണ് ബ്രില്യന്റ് ലീഡ് ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിച്ചത്. ഇപ്പോൾ ഞാൻ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ്. അപ്പോ എന്റെ നീറ്റ് എഴുതാൻ പോകുന്ന എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് പെർസിസ്റ്റന്റ് ആയിട്ട് മുന്നേറാം. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും തളരാതെ മുന്നേറുക, അങ്ങനെയൊക്കെയാണല്ലോ അർത്ഥം. പക്ഷെ ഇതൊക്കെ പറയാൻ യോഗ്യതയുള്ള ഒരാളാണ് ഞാനെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളിപ്പോ റിപ്പീറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. കാരണം കുറച്ച് പിള്ളേരൊക്കെ ആയിട്ടിരുന്ന എക്സാം എടുത്തിരുന്നെ, പിന്നെ കുറച്ച് പേര് വലിയ കുഴപ്പമില്ലാത്ത റാങ്കുകൾ, A+, A-grade, അങ്ങനെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നേറിയിരുന്നു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞു ക്ലബ് ചെയ്ത് തുടങ്ങി, അപ്പോഴും കുഴപ്പമില്ല. പിന്നെ അവസാനത്തോടെ അടുക്കുമ്പോൾ, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ഒരു 4-5 മന്ത് ഒക്കെ ആകുമ്പോൾ അവര് യൂണിറ്റ് എക്സാം ഇടും, പിന്നെ യൂണിറ്റുകളെ ക്ലബ് ചെയ്യും, പിന്നെ ഓൾ യൂണിറ്റ് ഇടും. അവിടെ എത്തിപ്പിക്കും എന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടായിരുന്നു. കാരണം റാങ്ക് നന്നായി കുറഞ്ഞു. അങ്ങനെ ഓൾ ഇന്ത്യ എല്ലാവരും കൂടി ഇടുമ്പോൾ കുറെ പേരായിട്ട് മത്സരിക്കല്ലേ. ബ്രില്യന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് അന്ന് തോന്നുന്നു 10,000 or 16,000 എത്രയോ കുട്ടികൾ എക്സാം ചെയ്തിരുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതിൽ 5,000 വരെയാണ് അവര് റാങ്ക് ഇടുക. അപ്പൊ ഈ റാങ്ക് എന്ന് പറയുമ്പോൾ 5,000 വരെ റാങ്ക് ഇടും. അതിൽ A+ ഉണ്ടാവും, A-grade ഉണ്ടാവും, B+ ഉണ്ടാവും തോന്നും. അപ്പോ നമുക്ക് ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ പിന്നെ ഈ യൂണിറ്റുകൾ കൂടുന്തോറും പഠിക്കാനുള്ളത് കൂടുന്നു, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അവസാനം ഒക്കെയും കൂടി വന്നപ്പോ എന്റെ ഏകദേശം തീരുമാനമായിരുന്നു, റാങ്ക് നന്നായി താഴെ പോയി. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാ, പേടിച്ചു. എനിക്ക് പേടിക്കാന്ന് വെച്ചാൽ നന്നായി തന്നെ പേടിച്ചു. കാരണം ഇടയ്ക്കൊക്കെ എന്റെ റാങ്കേ വരില്ല, റാങ്ക് വരുന്നില്ല എന്ന് വെച്ചാൽ എന്റെ അർത്ഥം എന്താ, 5,000 കടന്നുപോയി എന്നാണ് എന്റെ അർത്ഥം. 5,000 വരെ ഒരു റാങ്ക് പബ്ലിഷ് ചെയ്യും. അപ്പൊ ഈ ബൾക്ക് ഓഫ് പോർഷൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ധാരണയില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നിർത്താന്ന് വരെ വിചാരിച്ച ഒരാളായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, പെർസിസ്റ്റൻസിനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരാളാണോ ഞാനെന്ന് എനിക്ക് അറിയില്ല. കാരണം നിർത്താന്നുള്ളൊരു ഘട്ടത്തിലേക്ക്, പക്ഷെ എനിക്ക് വീട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റുന്നില്ല. കാരണം അവർ നമ്മൾ അത്രയും പ്രതീക്ഷ കൊടുത്ത് കാര്യമായിട്ട് കൊണ്ടുചേർന്നാക്കേണ്ടതാണ്. അവസാനത്തെ ഒരു 6 മന്ത്സ് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നേ. ആദ്യം നടത്തൊട്ടി ഹോസ്റ്റലില്, പിന്നെ ലിറ്റിൽ ഫ്ലവർ ഹോസ്റ്റലില്, നല്ലൊരു ഹോസ്റ്റൽ അന്തരീക്ഷമായിരുന്നു. അപ്പോ ഇതിപ്പോ ആരോട് പറയും. അപ്പൊ ബ്രില്യന്റ് നമുക്ക് ക്ലാസ് ടീച്ചർ എന്ന് പറയുന്ന അസിസ്റ്റന്റ്. അപ്പൊ എന്റെ ക്ലാസ് ടീച്ചർ മിഥുൻ സാറായിരുന്നു. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് തന്നെ വിളിച്ച് പറഞ്ഞു, സാറേ എനിക്ക് പറ്റുന്നില്ല, ഞാൻ നിർത്തട്ടെ എന്ന് ചോദിച്ചു. അപ്പോ അങ്ങനെ നിൽക്കുമ്പോ സാറെന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. കാരണം നമ്മളിതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. ശരിയാണ്, പക്ഷെ എന്നിലെ എനിക്കുണ്ടായ വിശ്വാസത്തെക്കാളധികം സാറിനൊരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഹോസ്റ്റലിലെ എന്റെ റൂംമേറ്റ്സ്, പിന്നെ ആ ഫ്ലോറിലുള്ള എന്റെ ഒരുപാട് ഫ്രണ്ട്സ്. ഹോസ്റ്റലെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ അപ്പുറത്താളെ പഠിക്കാൻ സമ്മതിക്കാത്ത തീമുകളുള്ള ഹോസ്റ്റലാണ്. പക്ഷെ ഞാൻ താമസിച്ചിരുന്ന എന്റെ ഹോസ്റ്റല്, ഞാൻ നിന്ന സറൗണ്ടിങ്സ് അതെനിക്ക് പറയാൻ പറ്റും, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്ന് വിചാരിച്ചാൽ സംസാരം നല്ല, ഞാൻ ഉദ്ദേശിച്ചത് സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ ഞാൻ അന്ന് അത്രയും ടൗൺ ആയിരുന്നപ്പോഴും എന്റെ ഫ്രണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നു. കാരണം അവൾ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നാ നീ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, നീ നീറ്റ് എഴുതി നോക്കിയ. ഒഫ്കോഴ്സ് ഞാൻ ആദ്യത്തെ നീറ്റ് എഴുതിയിരുന്നു, പ്ലസ് ടു കഴിഞ്ഞ അപ്പൊ തന്നെയുള്ള നീറ്റ് ഞാൻ എഴുതിയിരുന്നു. പ്രിപ്പയർ ചെയ്യാണ്ടാണ് എഴുതിയത്. അപ്പൊ അതങ്ങനെ, അപ്പൊ നമുക്ക് ടെൻഷൻ പോലും ഒന്നുമില്ല, കാരണം അറിയാം കിട്ടില്ലാന്ന്. പക്ഷെ ഞാൻ പ്രിപ്പയർ ചെയ്തു. പ്രിപ്പയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ടെൻഷൻ വരാം. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു, എന്നാ നീ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഈ പേടി വരുന്നത്, നിനക്ക് കിട്ടുമെന്ന് പേടി വരുന്നത്, റാങ്ക് കുറയുമ്പോൾ നീ ടെൻഷൻ എടുക്കുന്നത്. ഓക്കെ സമ്മതിച്ചു, പക്ഷെ നീ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. നീറ്റ് എഴുതി നോക്കിയിട്ടുണ്ടോ? നീ പ്രിപ്പയർ ചെയ്തിട്ട് നീറ്റ് എഴുതി എന്ത് സംഭവിക്കുന്ന നീ നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അങ്ങനെയാണോ എന്റെ അടുത്ത് പറഞ്ഞത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നീ പ്രിപ്പയർ ചെയ്തിട്ട് നീറ്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ആ ഒരു ബലത്തിലായിരുന്നു പിന്നെ ഞാൻ മുന്നോട്ട് നീങ്ങിയത്. ബ്രില്യന്റിലെ ക്ലാസ് ടീച്ചറും പാരന്റ്സ് എല്ലാവരും എന്നെ പിന്നെ സപ്പോർട്ട് ചെയ്തു. അതാണ്. അപ്പോ നമ്മളെപ്പോ എന്തോരം ഡൗൺ ആണെന്ന് തോന്നിയാലും ഇപ്പൊ ബ്രില്യന്റിലെ റാങ്ക് ഒക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സങ്കടവും. അതുകൊണ്ടാണ് അവർ 5,000 കഴിഞ്ഞിട്ട് റാങ്ക് ഇടാത്തത്. നല്ല സങ്കടവും, കാരണം ഇത്രയധികം കോമ്പറ്റീഷൻ വരുന്നു. ഇപ്പോ ഞാൻ ജനറൽ കാറ്റഗറിയാണ്. അപ്പോ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ 1,000 അല്ലെങ്കിൽ ആ ഭാഗത്ത് റാങ്ക് വേണം, അങ്ങനെയാണല്ലോ. പക്ഷെ എനിക്ക് കിട്ടിയത് വളരെ കുറവ് തവണ മാത്രമാണ് ഞാൻ 1,000 ഉള്ളിൽ കടന്നിട്ടുള്ളൂ. അതും 800, 900, ഒരു പ്രാവശ്യം 500.
അപ്പൊ റാങ്ക് കുറഞ്ഞിരിക്കുന്നതായാലും അത് വലിയ വിഷയമല്ല. അതാണ് ഞാൻ പറയാൻ വന്നത്. ഞാനൊന്നും വിചാരിച്ചത് എനിക്കൊന്നും കിട്ടാൻ പറ്റില്ല, കാരണം എനിക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അവിടെ എത്തുക എന്നുള്ള ടെൻഷൻ എന്നും ഉണ്ടായിരുന്നു. ഫുള്ളി പെർസിസ്റ്റന്റ് ആയിട്ട് അങ്ങനൊക്കെ മൂശിയെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ നടന്നിരുന്ന ഒരാളല്ല ഞാൻ. എപ്പോഴായാലും ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടിരുന്നു, ഈ സൈഡിൽ നിന്ന് ആ സൈഡിക്ക്, ഈ സൈഡിൽ നിന്ന് ആ സൈഡിക്ക്, അങ്ങനെ എപ്പോഴും ഫ്ലക്ച്വേഷൻ വന്നിരുന്ന ഒരു റാങ്കായിരുന്നു എന്റെ. അപ്പോ എപ്പോഴും 1000 ഉള്ളിൽ നടന്നിരുന്ന ഒരാളല്ല, ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാനവിടെ വന്നിട്ടുള്ളൂ. പക്ഷെ അറ്റ്ലീസ്റ്റ് ഫൈനൽ റിസൾട്ട് വന്നപ്പോ കയറിപ്പോയി. അപ്പോ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തോണ്ടിരിക്കുക, അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിയാത്ത പോർഷൻ മാക്സിമം തീർത്തുകൊണ്ടിരിക്കാം. അതിനാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എല്ലാവരെയും നോക്കി നിന്നാൽ ശരിയാവില്ല. പലരും പലതും പഠിക്കുന്നുണ്ടാവും, പല തരത്തിൽ മൂവ് ചെയ്യണ്ടാവും, പലതരത്തിൽ റാങ്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ അതൊന്നും നോക്കി നിന്നാൽ ശരിയാവില്ല. കാരണം നമ്മുടെ ലൈഫ് നമ്മുടേത്, നമ്മള് നമുക്കൊരു പറ്റും എന്നുള്ളൊരിത് മനസ്സിൽ കൊണ്ട് നടക്കാം. അതിപ്പോ എങ്ങനെയാണ് റാങ്ക് വന്നെങ്കിലും ഒന്ന് മുന്നോട്ട് പോവാ. ഞാൻ ട്രൈ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ളൊരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോവാ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പഠിക്കേണ്ട കാര്യം എങ്ങനെയാ പറയുന്നത് വെച്ചാൽ, അത് പൊതുവെ എല്ലാവർക്കും അറിയാം. നീറ്റ് ആകുമ്പോൾ NCERT ആണ് പഠിക്കാൻ. ബയോളജി ഞാൻ NCERT മൊത്തം പഠിച്ചിരുന്നു ഒരുവിധം. അതായത് ഓരോ പ്രാവശ്യം ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോഴും ആ ചാപ്റ്ററിന്റെ ഫ്രണ്ടില് ഒരു സിംഗിൾ വര, ഈ ടാലി കൊടുക്കില്ല നമ്മൾ. വീണ്ടും പഠിച്ചു കഴിയുമ്പോൾ അടുത്ത വര, മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോൾ അടുത്ത വര. അപ്പൊ നമുക്ക് എത്ര പ്രാവശ്യം നമ്മൾ വായിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് തന്നെ സെൽഫ് കോൺഷ്യസ് ആവും, ഞാൻ ഇത്ര പ്രാവശ്യമാണ് വായിച്ചിരിക്കുന്നത്, ഇത് കുറവാണ്, ഇത് കൂടുതലാണ്, ഇന്ന ചാപ്റ്റർ കൂടുതൽ പഠിക്കണം. അങ്ങനെ ഞാൻ എക്സ്ട്രാ ആയിട്ട് പിന്നെ ഇതിലൂടെ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ട് പൊതുവെ റെസ്പിറേഷൻ, ഫോട്ടോസിന്തസിസ് ആ ചാപ്റ്ററുകളൊക്കെ ആയിരുന്നു. പിന്നെ ഫിസിക്സ് എല്ലാവരും പറയുന്ന മാതിരി പ്രോബ്ലം ചെയ്യാം, പക്ഷെ തിയറി അറിയാതെ പ്രോബ്ലം ചെയ്തിട്ട് കാര്യമില്ല. തിയറി അത്യാവശ്യം ഒരു തറ ആയിരിക്കണം. അതായത് ഇപ്പൊ പുതിയൊരു പ്രോബ്ലം കണ്ടാലും എനിക്ക് തിയറി അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് തരണം. അപ്പൊ അങ്ങനൊരു തരത്തിൽ തിയറി പഠിക്കാം. പിന്നെ കെമിസ്ട്രി പൊതുവെ തിയറിയാണ്, അതായത് പൊതുവെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ടൈമിലി തീർക്കാൻ നോക്കാം, അത് പിന്നെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. അതിപ്പോ ഞാൻ എക്സാം എഴുതി, ഇപ്പോ എനിക്ക് വന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു എന്റെ ഫ്രണ്ട്സിന്. കാരണം ഇപ്പൊ നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ബ്രില്ലിയന്റിലൊക്കെ എക്സാം നടക്കുമ്പോൾ നമുക്ക് 3 അവർ ഉണ്ടെങ്കിൽ ആ 3 അവർ നമുക്ക് ഫുള്ള് കിട്ടും ചെയ്യാനായിട്ട്. കാരണം അവർ കറക്റ്റ് ആയിട്ടാണ് എക്സാം നടക്കുക. പക്ഷെ നമ്മൾ എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തമ്പി ഇംപ്രഷൻ കൊടുക്കേണ്ടി വരും, ഫോട്ടോ ഒട്ടിക്കേണ്ടി വരും. പിന്നെ ചില സ്ഥലങ്ങളിൽ വൈകിയാണ് എക്സാം തുടങ്ങുന്നത്. ഇപ്പൊ ഞാൻ എഴുതിയ സ്ഥലത്ത് എന്റെ എക്സാം വൈകിയാണ് തുടങ്ങിയത്. മാത്രമല്ല ഞാൻ ഫസ്റ്റ് ബെഞ്ചിലായിരുന്നു. അപ്പൊ ഫസ്റ്റ് ബെഞ്ചിലുള്ള ആൾക്ക് ഇത്തിരി കൂടി എന്തോ സാധനങ്ങളൊക്കെ സൈൻ ചെയ്യേണ്ടതായിട്ട് കൂടുതലുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമാണ് ആക്ച്വലി. അപ്പൊ ഇപ്പോഴും 2.5 മണിക്കൂറിൽ എക്സാം എഴുതി തീർക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതാണ് ഏറ്റവും, അപ്പൊ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും എന്ത് സംഭവിച്ചാലും. പിന്നെ എന്റെ എക്സാമിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ തെറ്റി മാർക്ക് ചെയ്തു. അപ്പൊ നമ്മുടെ ബ്രില്ല്യന്റ് ആയാലും എവിടെയാണെങ്കിലും നമ്മുടെ അടുത്ത് കുറെ പ്രാവശ്യം എല്ലാവരും പറഞ്ഞിരുന്ന കാര്യമാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യാം, നോക്കി മാർക്ക് ചെയ്യാം, തെറ്റിക്കാണ്ട് മാർക്ക് ചെയ്യാമൊക്കെ. അപ്പൊ ഞാൻ ആ ക്ലാസ്സൊക്കെ കേട്ടിരുന്നപ്പോ ഞാൻ വിചാരിച്ചിട്ട് ഞാൻ തെറ്റിയൊന്നും മാർക്ക് ചെയ്യില്ല, ഓ അറിയണ ഉത്തരം എന്തിനാ ഞാനിപ്പോ തെറ്റി മാർക്ക് ചെയ്യണേ, ഇതാണ് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത്. അങ്ങനെ ഞാൻ എക്സാം എഴുതാനായിട്ട് ചെന്നപ്പോ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തത് കറക്റ്റ് ആയിരുന്നു, ഞാൻ 3-ാമത്തെ ആൻസറാണ് കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്തത്. പക്ഷെ ആൻസർ ഷീറ്റിൽ OMR കറപ്പിച്ചു വന്നപ്പോ അത് സെക്കൻഡ് ഓപ്ഷൻ ആയി. എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ സെക്കൻഡ് ഫുള്ള് കറപ്പിച്ച് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു, അയ്യോ 3rd അല്ലേ ഞാൻ ടിക്ക് ചെയ്തേ. അപ്പൊ ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടെ ഫുള്ള് ഒരു ഷിവറിഞ്ഞ് പോകും. ഈ കഴിഞ്ഞൊരു വർഷം നമ്മൾ വർക്ക് ചെയ്തത് മൊത്തം ഇങ്ങനെ ഫ്ലാഷ് അടിച്ചു പോകും. എന്തായാലും തെറ്റിയെന്ന് മനസ്സിലായി. പിന്നെ അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ടെൻഷനായി. പക്ഷെ എന്റെ ചേച്ചി എന്നെ എപ്പോഴും വിളിക്കുമ്പോ പറയാറുണ്ടായിരുന്നു, ഉണ്ണിയെ നീ ഒരു എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ മാറ്റി എഴുതിയാലും പേടിക്കണ്ട, കാരണം ആ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, പക്ഷെ പേടിക്കരുത്, കാരണം ആ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി അതൊന്നും ചെയ്യാനില്ല. എനിക്കത് ആ സമയത്ത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു, ഇനി മാർക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി അതൊന്നും ചെയ്യാനില്ല. അപ്പൊ ഇനിയിപ്പോ ആരെങ്കിലും തെറ്റിപ്പോവാണെങ്കിൽ തന്നെ ഒന്നും പേടിക്കണ്ട, അതവിടെ ചെയ്തു, ഇനി തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ മാക്സിമം തെറ്റാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, അതായത് എന്റെ പ്രശ്നം, അതായത് ഞാൻ തെറ്റി മാർക്ക് ചെയ്യില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്, അറിയുന്ന ചോദ്യം ഒരിക്കലും ഞാൻ തെറ്റി മാർക്ക് ചെയ്യില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതായിരുന്നു എന്റെ പ്രശ്നം. അങ്ങനെ ഓവർ കോൺഫിഡൻസ് ഒരു പ്രശ്നമാട്ട. ഈ എനിമൽ കിങ്ഡം എന്നുള്ളൊരു ചാപ്റ്റർ ഇല്ല, അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. അതിനകത്തെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ പരീക്ഷയ്ക്ക് ചെന്നപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, സിലൻഡറിറ്റും നിഡേറിയും ഇല്ലേ, അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി. മാച്ച് ദ ഫോളോയിങ്ങില് ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കാണാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യനില് മാച്ച് ദ ഫോളോയിങ് ഉണ്ടായിരുന്നു, അതെന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി. അത് ഓവർ കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നം. അപ്പോ കറക്റ്റ് ലെവലിലെ ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം. പറ്റും, നമ്മൾ വർക്ക് ചെയ്യാം, നമ്മുടെ മാക്സിമം നോക്കാം, പെർസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. എപ്പോഴും എത്രയൊക്കെയാണോ റാങ്ക് അതൊക്കെ അവർക്ക് അവിടെ പോക്കോട്ടെ, പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത് തീർക്കാം, നമ്മുടെ മാക്സിമം നമ്മൾ തീർക്കാം, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴാണെങ്കിലും ഇറ്റ്സ് നെവർ ടു ലേറ്റ്. നിങ്ങൾ എപ്പോ തുടങ്ങുന്നു വിചാരിക്കും, അപ്പൊ തുടങ്ങാം. ഇപ്പൊ ഞാൻ
ആദ്യം ഓഗസ്റ്റ് ഫസ്റ്റിന് ആയിരുന്നു ഞങ്ങളുടെ എക്സാം ഷെഡ്യൂൾ ചെയ്തിരുന്നത്. മീറ്റ് അതിനുശേഷം മാറ്റിയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഒരു ജൂണൊക്കെ ആയപ്പോ എനിക്ക് ധാരണ വന്നു ഇത് ഏകദേശം ഇങ്ങനെ പോയാൽ ഒരു വകയ്ക്കാവുന്നു. പക്ഷെ അവിടെ തൊട്ട് വർക്ക് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഈ ക്വിറ്റ് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തിയത്. അപ്പോഴാണ് അവിടെ നിന്നാണ് എനിക്കൊരു മോട്ടിവേഷൻ കിട്ടി, എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഫോർമുല ബുക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങി. എല്ലാവരും പറയും നേരത്തെ ഉണ്ടാക്കാൻ, പക്ഷെ എനിക്ക് അപ്പോഴൊന്നും ഓടിയിരുന്നില്ല ഇങ്ങനെ ചെയ്യണം എന്നൊന്നും. അപ്പോഴാണ് ഞാൻ ഫോർമുല ബുക്ക് ഉണ്ടാക്കി തുടങ്ങി. അവിടെ നിന്നാണ് എണീറ്റ് തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് എണീറ്റ് പോവാ, അവിടെ നിന്ന് എണീറ്റ് ഓടാൻ നോക്കാം, മാക്സിമം മുന്നോട്ട് പോവാൻ നോക്കാം, നമ്മുടെ മാക്സിമത്തിൽ എത്തിച്ചേർന്ന് നിൽക്കാം. അങ്ങനെ പിന്നെ എന്റെ എക്സാമിന് പറ്റിയൊരു പ്രശ്നമാണ്, അതായത് പഠിക്കുമ്പോ പ്ലസ് മൈനസ് സൈനുകള് കൃത്യമായിട്ട് പഠിക്കാം. കെമിസ്ട്രിയിലെ ഹെൻഡേഴ്സൺ ഇക്വേഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പ്രശ്നം എന്തായിരുന്നു, പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പ്ലസ് ചെയ്താൽ കിട്ടുന്ന ആൻസറും ഓപ്ഷനിലുണ്ട്, മൈനസ് ചെയ്താൽ കിട്ടുന്ന ആൻസറും ഓപ്ഷനിലുണ്ട്. അപ്പൊ കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ ലക്കിന് ശരിയാവും, ചിലപ്പോ ഇതാവും. അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ അത് അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നം വരാണ്ടിരിക്കാൻ നന്നായി പഠിക്കുക, അതായത് പ്ലസ് ആണോ മൈനസ് ആണെന്ന് കറക്റ്റായിട്ട് ഒരു ധാരണയിൽ പഠിക്കുക. പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് പോവുക. പിന്നെ ദൈവം നമുക്ക് വേണ്ടി എവിടെയാണെങ്കിലും ഒരു സീറ്റ് നമ്മുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇല്ലേ, ഇന്ന കോളേജില് ഇത്രാമത്തെ അലോട്ട്മെന്റ് കയറി ഇന്ന റോൾ നമ്പറില് 5.5 വർഷം ഈ കുട്ടി ഇവിടെ പഠിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ സീറ്റ് നമുക്കുള്ളതാണ്. അതെന്റെ അമ്മ എപ്പോഴും എന്നോട് എന്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ്, എപ്പോ ഡൗൺ ആവാണെങ്കിലും. അപ്പോ ആ സീറ്റ് നമുക്ക് എപ്പോഴും ദൈവം എഴുതി വെച്ചാണതാ. അപ്പൊ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ മാക്സിമം വർക്ക് ചെയ്ത് ഫ്രണ്ടിൽ കയറാം, ദൈവം വെച്ചാൽ ആ സീറ്റ് ചെന്നെടുക്കാൻ ഒരു പണിയുണ്ട് നമുക്ക്, അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. ആ ചെല്ലാം എടുക്കാം, ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിച്ചെഴുതാം.